എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം രണ്ടു മൂന്ന് ദിവസമായിട്ട് നടന്നിട്ടില്ല. അതായത് നാലാം ശനിയാഴ്ച ആയതും ഞായറാഴ്ചയും ക്രിസ്മസ് അവധിയും ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വെള്ളിയാഴ്ചത്തോട് കൂടിയിട്ട് വിതരണം നിർത്തിവെച്ചിരുന്നു. ഇതിൻ്റെ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പുതുവർഷ ആദ്യ മാസം തന്നെ പെൻഷൻ ലഭിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ധനസഹായം സംസ്ഥാനത്തിന് ലഭിച്ചതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം ജനുവരി മാസത്തിലും ഉണ്ട് എന്നുള്ള വിവരങ്ങളാണുള്ളത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം 21ാം തീയതിയാണ് ആരംഭിച്ചത്. രണ്ട് ദിവസത്തെ വിതരണത്തിന് ശേഷം മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള അവധി വന്നതിനാൽ കൈകളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നില്ല. അതിൻ്റെ വിതരണമാണ് നാളെ മുതൽ വീണ്ടും ആരംഭിക്കുന്നത്. നാളെ ഡിസംബർ 26ാം തീയതി ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകും. 1600 രൂപ വീതമാണ് 2023 ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത മാസവും പെൻഷൻ ഉണ്ടാകും എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2024 ജനുവരി മാസത്തിൽ 2023 സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് ലഭിക്കുക. ഇനിയുള്ള മാസങ്ങളിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കും. അതായത് കുടിശ്ശിക ലഭിക്കും എന്നല്ല, 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരിക്കുമ്പോൾ തന്നെ എല്ലാ മാസവും 1600 രൂപ ലഭിക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. കാരണം 4 മാസം കഴിഞ്ഞാൽ ലോക്സഭാ ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ വിധവ പെൻഷൻ വാങ്ങുന്നവരോടും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോടും വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ആ ഒരു രേഖ നൽകണം. വില്ലേജ് ഓഫീസർ നൽകുന്നതോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകിയതോ ആയ സാക്ഷ്യപത്രങ്ങളാണ് നൽകേണ്ടത്. ഇതിനോടൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി പഞ്ചായത്തുകളിൽ നൽകണം. എന്നാൽ മാത്രമേ വിധവ പെൻഷൻ ലഭിക്കുന്നവർക്കും അവിവാഹിത പെൻഷൻ ലഭിക്കുന്നവർക്കും തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ 1 ജനുവരി മുതൽ 20ാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യുക. എന്നാണോ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്ത മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നത്, അന്നു മുതലേ പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കൂ. ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ഡിസംബർ മാസം വരെയുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല. ജനുവരിയിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത്, അതായത് ജനുവരി പെൻഷൻ ജനുവരിയിൽ വിതരണം ചെയ്യില്ല എന്ന് നമുക്കറിയാം. ഏപ്രിൽ അപ്പുറം നോക്കിയാൽ മതി, മാർച്ച് ഏപ്രിൽ കഴിഞ്ഞ് ജനുവരിയിലത്തെ പെൻഷനൊക്കെ വിതരണം ഉണ്ടാവുകയുള്ളൂ. അതിനു മുമ്പ് തന്നെ കുറേ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ളത് കൊണ്ട് തന്നെ. അപ്പം ആ ഒരു ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നു മുതലേ പെൻഷൻ ലഭിക്കൂ. അതുവരെ വിതരണം ചെയ്യുന്ന പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കുണ്ടാകില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. നാളെ മുതൽ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നമുക്ക്